ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോയുടെ ഏറ്റവും പുതിയ വി ട്വന്റി എന്ന് പറഞ്ഞ എക്സ്ക്ലൂസീവ് സ്മാർട്ട് ഫോൺ ഈ വി ട്വൻറ്റിയുടെ ഫുൾ അൺബോക്സിങ് ഒരു ക്യുക് റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് അവസാന വരെ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിലേക്ക് വേണ്ടി സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് സ്കൈ മൊബൈൽ ആണ് നിങ്ങൾ എന്റെ ചാനൽ ഫോളോവർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന എല്ലാ പ്രോഡക്റ്റും സ്കൈ മൊബൈൽസിനാണ് റിവ്യൂ ചെയ്യാൻ തരുന്നത് കുറഞ്ഞ ലോ ബഡ്ജറ്റ് ഫോൺ മുതൽ ഹൈ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് വരെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ സ്കൈ മൊബൈൽസിൽ അവൈലബിൾ ആവുന്നതാണ് അപ്പൊ ഇന്ന് അൺബോക് ചെയ്യാൻ പോകുന്ന ഡിവൈസിനെ പറ്റി വേറെ ഏതെങ്കിലും ഡിവസിനെ പറ്റിയോ എന്തെങ്കിലും അറിയാൻ നിങ്ങൾക്ക് സ്കൈമോബിൾസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്തിട്ട് ഇ എം ഐ സ്കീംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബില്ലേനെ എനബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കുവാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും അറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം ഒരിക്കൽ കൂടി സ്കൈ മൊബൈൽസിന് നന്ദി പറയുകയാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ തന്നതിന് ആൻഡ് നമുക്ക് വിവോ വി ട്വൻ്റിയുടെ പാക്കിംഗ് പുറത്തെടുക്കാം ഇതാണ് ഏറ്റവും പുതിയ വിവോ വി ട്വൻറ്റിയുടെ പാക്കിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഈ ഒരു പ്രീമിയം ഫീൽ തന്നെ തോന്നുന്നുണ്ട് ഈ പാക്കിങ്ങിൽ ആൻഡ് നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ ഒരു പാറ്റേൺ വിവോ കൊടുത്തിട്ടുണ്ട് വി ട്വൻറ്റി ഇന്ന് വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് മേളിലായിട്ട് വിവോടെ ബ്രാൻഡിങ്ങും നൽകിയിട്ടുണ്ട് ആ വി എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ആ പാറ്റേൺ വളരെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ വരെ പ്രീമിയം ഫീൽ വിവോ നിലനിർത്തിയിട്ടുണ്ട് ആൻഡ് നമുക്ക് ആ ഒരു പാക്കിങ്ങിലെ പ്രീമിയം ഫീൽ കാണുമ്പോൾ നമുക്ക് നല്ല അട്രാക്റ്റീവ് തോന്നുന്നുണ്ട് സൈഡിലും വിവോയുടെ ബ്രാൻഡിങ്ങും വി ട്വൻറ്റിയിൽ നിന്നും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ മേജറായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണിതിൻ്റെ ആ ഒരു ബോക്സ് ഓവർവ്യൂ എന്ന് പറയുന്നത് ആൻഡ് നമുക്കിത് അൺബോക്സ് ചെയ്ത് തന്നെ തുടങ്ങാം പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു പേപ്പർ ബോക്സാണ് ലഭിക്കുന്നത് അതിലും വി ട്വൻറ്റിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പേപ്പർ ബോക്സിൽ ബോക്സിലെന്താണെന്ന് നമുക്ക് നോക്കാം എപ്പോഴത്തേയും പോലെ ബാക്ക് കവറും പേപ്പർ വർക്ക്സും ആണ് ഇതിൽ വരാറ് അപ്പോൾ ഇത്തവണയും അതുതന്നെ ആയിരിക്കും യെസ് നമുക്കിതൊരു ബാക്ക് കവർ ലഭിക്കുന്നുണ്ട് പിന്നെ എസ് ആർ വാല്യു ഒക്കെ കൊടുത്തിട്ടുള്ളൊരു പേപ്പറും പിന്നെ മറ്റുള്ള പേപ്പർ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ ബാക്ക് കവർ എന്ന് പറയുമ്പം അധികം കട്ടിയില്ലാത്തൊരു ട്രാൻസ്പെരൻറ് ബാക്ക് കവറാണ് അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ തന്നെയാണ് ലഭിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴത്തേം പോലെ ഈ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി പാക്കിംഗ് ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഫോണിലേക്ക് വരാം ഈ പേപ്പർ മാറ്റുമ്പോൾ നമുക്ക് മൂന്ന് ഐറ്റംസ് ആണ് ലഭിക്കുന്നത് ഇവിടെ നമുക്ക് ചാർജിംഗ് ബ്രിക്ക് ലഭിക്കുന്നുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് തേർട്ടി ത്രീ വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ളതാണ് ഫ്ലാഷ് ചാർജ് ടു പോയിന്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ് സി ഡേറ്റ കേബിളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് നോക്കുവാണെങ്കിൽ നമുക്കിതിലൊരു ഇയർഫോൺസ് ലഭിക്കുന്നുണ്ട് വിവോയുടെ തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇയർഫോൺസ് ആണ് നല്ല ക്വാളിറ്റി തന്നെ തരുന്നതാണ് ഓ യൂഷ്വലി വിവോയുടെ ഓപ്പോയുടെ ഒക്കെ അങ്ങനെ കസ്റ്റമായിട്ട് വരുന്ന ഇയർഫോൺസ് ഒക്കെ നല്ല ക്വാളിറ്റി തരുന്നതാണ് ഇതാണ് നമ്മുടെ ഡിവൈസ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ കവർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കതൊന്ന് റിമൂവ് ചെയ്യാം ഓക്കെ നിങ്ങൾ ജസ്റ്റ് ആ കളർ പാറ്റേൺ ശ്രദ്ധിച്ചു ആദ്യം തന്നെ ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയെ പറ്റി തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു കളർ ചേഞ്ചിങ് പാറ്റേൺ വളരെ അട്രാക്റ്റീവ് തന്നെ ഉണ്ട് മുകളിലായിട്ട് നമുക്കിതിൻ്റെ ക്യാമറ സെറ്റപ്പ് കാണാൻ പറ്റും വിത്ത് ഫ്ലാഷ് അതൊരു ബമ്പിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിലൊരു സ്ലീക്ക് ഡിസൈനാണ് വരുന്നത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് ഹോൾഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും വോളിയം റാക്കും കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേ ആണുള്ളത് പിന്നെ താഴെ യു എസ് ബി ടൈപ്പ്സ് ഈ പോയിട്ടും മൈക്കും ഹെഡ്ഫോൺ ജാക്കും സ്പീക്കർ ഗ്രിൽസും കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് നമുക്ക് സെക്കൻഡറി മൈക്രോഫോൺസും കാണാൻ പറ്റും ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഭയങ്കര വെയ്റ്റ് ലെസ് ആണ് ഇത് സിം ഡ്രൈവ് നോക്കുവാണെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിം സ്ലോട്ടാണ് നമുക്കിതിൽ ലഭിക്കുന്നത് അതായത് ഒരു മെമ്മറി കാർഡും രണ്ട് സിമ്മും അറ്റ് എ ടൈമും ഉപയോഗിക്കാൻ പറ്റും അത് നല്ലൊരു പോസിറ്റീവ് ഫീച്ചർ തന്നെ ഇപ്പോൾ ചില ഫോണുകൾ ഹൈബ്രിഡ് ആയിട്ട് വരുന്നുണ്ട് ബട്ട് ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആൻഡ് നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഫിസിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അപ്പോൾ വിവോ വി ട്വൻറ്റി എന്ന് പറയുമ്പോൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് നൂറ്റി എഴുപത്തൊന്ന് ഗ്രാം ആണ് ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ ഇത് വളരെ സ്ലിമ്മറാണ് അതും എടുത്ത് പറയേണ്ടതാണ് നമുക്ക് ഡെയിലി ലൈഫിൽ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ് അതുപോലെ ഇത് ട്വൻറ്റി ഇയേഴ്സ് ടു നയൻ ആസ്പെക്ടേഷ്യോലാണ് ബിൽട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ കയ്യിൽ ഒതുങ്ങും സ്ലിമ്മർ കുറച്ച് നീളം കൂടും അപ്പോൾ വീതി കുറഞ്ഞ നീളം കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കഫർട്ടബിൾ ആണ് ആൻഡ്രോയിഡ് വേർഷൻ ഇലവണ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ആൻഡ്രോയിഡ് വേർഷൻ തന്നെയാണ് അതിൽ നിന്ന് രൂപപ്പെടുത്തിയ ഫൺ ടച്ച് ചോയ്സ് ഇലവൺ ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത് അതായത് യൂസേഴ്സിന് വേണ്ടി എപ്പോഴും ഓരോ കമ്പനി അതിൻ്റെതായിട്ടുള്ള ഒരു ഓസ് ഇറക്കും വിവോയെ സംബന്ധിച്ച് ഫൺ ടച്ചോയ്സ് ആണ് അതും എടുത്തു പറയേണ്ട തന്നെയാണ് കാരണം ഈ ഒരു ഫോൺ യൂസ് ചെയ്തപ്പോൾ ഫൺ ടോയിസിൽ ഒരുപാട് മാറ്റം വന്നെന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു ഡിവൈസിൽ ഡാർക്ക് മോഡൊക്കെ അവൈലബിൾ ആണ് സോ അത് ഞാൻ എനേബിൾ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം കാരണം കാണാൻ കുറച്ചുകൂടെ ഭംഗി അതാണ് നമുക്കിനി ബാറ്ററിയെ പറ്റി സംസാരിക്കാം ബാറ്ററി നാലായിരം എം എച്ച് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നാലായിരം എം എച്ച് എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് കുറച്ചുകൂടെ വില കൂടിയ ഫോൺസിനെ സംബന്ധിച്ച് ബാറ്ററി കപ്പാസിറ്റി കുറവായിരിക്കും അതുപോലെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ അവൈലബിൾ ആണ് തേർട്ടി ത്രീ വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ അവൈലബിൾ ആൻഡ് ഡീസൻറ്റ് ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് നമുക്കിതിൽ ബയോമെട്രിക്സ് ആയിട്ട് ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻ സ്കാനിംഗും ഫേസ് ഐ ഡിയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതൊക്കെ നോർമൽ ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഈ ഫിംഗർ കൊണ്ടുവയ്ക്കാം അപ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് തന്നെയാണ് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു ഫിംഗർ പ്രിന്റ് നല്ല റെസ്പോൺസ് ചെയ്തതിനാണ് ഇതിൽ ആനിമേഷൻ ഒക്കെ വരുന്നുണ്ട് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അടുത്തായിട്ട് വരുന്നത് ഫേസ് ഐ ആണ് ഈ ഒരു പാണ്ടമിക് സിറ്റുവേഷനിലെ ഫിംഗർ പ്രിന്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ഫേസ് ഷെയ്ഡി എന്ന് പറയുമ്പം ഒരു ഫോട്ടോ എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ ജസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെ സ്പീഡ് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇതും നല്ല ഡീസൻറ്റ് സ്പീഡ് തന്നെയാണ് എല്ലാ ഫോണിൻ്റെയും ആ ഒരു ഫിംഗർ പ്രിൻ്റ് ഫേസും അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് ഇഷ്ടമല്ല അവർക്ക് സൈഡ് മൗണ്ടഡും ബാക്ക് മൗണ്ടഡും ആണ് ഇഷ്ടം ആൻഡ് ഇത് നല്ല റെസ്പോൺസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഈ ഒരു ഡിവൈവസിൻ്റെ മേജർ ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയിലേക്ക് അടക്കാം സിക്സ് പോയിൻറ്റ് ഫോർ ഫോർ ഇഞ്ചിൻ്റെ ഒരു കിടിലൻ ആമുള ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത് ചെറിയൊരു യൂനി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ചെറുതാണ് അതുപോലെ തന്നെ ബെസ്സെൽസും ചെറുതാണ് ആ ഒരു ആമുളഡ് ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ ഫീൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് പിന്നീട് വൺ സീറോ എയ്റ്റ് സീറോ എൻ്റെ ടു ഫോർ സീറോ സീറോ പിക്സൽസ് ആണ് റെസൊല്യൂഷൻ വരുന്നത് ഫോർ നോട്ട് നയൻ പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത് ട്വൻറ്റി ടു ഷൂ നയൻ ആസ്പെർ റിഷു ആയിട്ട് തന്നെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ ഒതുങ്ങുന്നുണ്ട് ഡിസ്പ്ലേയിൽ ഹൈ റിഫ്രഷ് റേറ്റ് ഒന്നും അവൈലബിൾ അല്ല പക്ഷേ ആ ഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ടബിലിറ്റി അത് വേറെ ലെവൽ തന്നെയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എൽ സി ഡി കൊടുക്കാൻ വളരെ നന്നായി ആമലഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഹൈ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ ബട്ട് ആണ് കേട്ടോ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് വിവോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ക്യാമറ പറയുകയാണെങ്കിൽ സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ എഫ് വൺ പോയിൻറ്റ് നയൻ അപ്പച്ചർ വൈഡും എയ്റ്റ് മെഗാ പിക്സൽ എഫ് ടു പോയിന്റ് ടു അൾട്രാവൈഡും അതുപോലെ തന്നെ ടു മെഗാ പിക്സലിൻ്റെ ഡെപ് സെൻസർ അടങ്ങിയ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്കിതിൽ ലഭിക്കുന്നത് ആൻഡ് ഇവിടെ നൈറ്റ് പോർട്രേറ്റ് ഫോട്ടോ വീഡിയോ മോർ എന്ന് പറഞ്ഞിട്ട് അതിലും ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിവോയെ പറ്റി നമുക്കറിയാം ഇപ്പോൾ വിവോ ക്യാമറയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എക്സ് ഫിഫ്റ്റി സീരീസിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ സ്റ്റെബിലൈസേഷനൊക്കെ ഇവിടെയും ഒരുപാട് ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ വിവോ ഓപ്പോ മറ്റുള്ള ഡിവൈസിനേക്കാൾ ഒരുപാട് ക്യാമറയിൽ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു റിയൽ ടൈം അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്യാമറ റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു കളർ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ നമുക്ക് നല്ല രീതിയിലുള്ള വിഷ്വൽസ് കിട്ടുന്നുണ്ട് അതുപോലെ സിക്സ്റ്റി ഫോർ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും ഹൈ റെസൊല്യൂഷനിൽ അതിലും അടിപൊളിയായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ ഉള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കും വീഡിയോ പറയുകയാണെങ്കിലും നമുക്ക് നല്ല ഡീറ്റെയിൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ക്യാമറയിലൂടെ നമുക്ക് റിയൽ ടൈമിൽ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ കളർ ഒന്നുമില്ല ക്യാമറയിൽ നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെയാണ് വിവോ ഈ വി ട്വൻറ്റിയും ഇറക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സ്ക്രാച്ചസ് വരെ ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഈ സ്റ്റേബിൾ മോഡാണ് നോർമലി വീഡിയോ മോഡിൽ നിന്ന് അൾട്രാ സ്റ്റേബിൾ മോഡ് നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ ക്വാളിറ്റി ലോസ് ആവേണ്ടതാണ് പക്ഷേ വിവോയിൽ സ്റ്റേബിൾ മോഡ് ഓൺ ആക്കുമ്പോൾ നല്ലൊരു സ്റ്റേബിലിറ്റി തന്നെ ഫോം ചെയ്യുന്നുണ്ട് ക്ലാരിറ്റി ഒന്നും ലോസ് ആവുന്നില്ല നിങ്ങൾ വീഡിയോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ് നിങ്ങൾ കാണാൻ പറ്റും ആ സ്റ്റേബിൾ ആയിട്ടുള്ള വിഷ്വൽസ് ഫോർ കെ ആയിട്ട് തേർട്ടി എഫ് പി എസിലും നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വൺ എയ്റ്റി പി തേർട്ടിയിലും സിക്സ്റ്റിയിലും എടുക്കാൻ പറ്റും നമ്മൾ റിയൽ ടൈമിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ക്യാമറയിലും വരുന്നത് അതായത് ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് ആ വീഡിയോയിലൂടെ വരുമ്പോൾ നല്ല രീതിയിലുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റും ഞാൻ നിങ്ങളെ ക്യാമറ സാമ്പിൾസ് കാണിക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണ് ഇതിൻ്റെ ഒരു ക്യാമറ എന്ന് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഫോർട്ടി ഫോർ മെഗാ പിക്സലാണ് വരുന്നത് ആൻഡ് അത് ഒരു ഹ്യൂജ് മെഗാ പിക്സൽ തന്നെയാണ് ആൻഡ് എഫ് ടു വൈഡ് ആണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത് നമുക്കിതിൽ ഫ്രണ്ട് ക്യാമറയിലും കുറച്ച് ഓപ്ഷൻസ് അധികമായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് ഫോർ കെയിൽ നമുക്ക് തേർട്ടി എഫ് എസിൽ ഫ്രണ്ട് ക്യാമറയിലും എടുക്കാം വൺ ഐറ്റി ആയിട്ട് തേർട്ടി എഫ് എമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാൻ പറ്റും ഈ ഒരു ഫ്രണ്ട് ക്യാമറയിലും അല്ലെങ്കിൽ ഈ സെൽഫി ക്യാമറയിലും ഒരുപാട് ഫീച്ചേഴ്സ് വിവോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിലും കുറച്ച് മോഡ്സ് ഒക്കെ അവൈലബിൾ ആൻഡ് ഈ ഫോർട്ടി ഫോർ മെഗാപിക്സിൽ വളരെ നന്നായിട്ട് തന്നെ എനിക്ക് തോന്നി ഇനി ക്യാമറയുടെ ക്വാളിറ്റി അറിയാൻ വേണ്ടി കുറച്ച് ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണാം അത് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം That is what they all say when they see me pouring some more Oh, I think it's empty again. Better fill it up before I go. Cause I'm nothing, they're feeling it. Touch me and being it. See what I see yeah, I'm typical. Messing around with it. Mix it up. Go with it. With it. Flow with it. Let it all go. Oh, Lord. Think you know what I'm like. But you don't fall, You lose control. Bittersweet melody. When I dance on your fly. ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം അടിപൊളിയാണ് ഇതിൻ്റെ വിഷ്വൽസ് എന്ന് ലോ ലൈറ്റിൽ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ലോ ലൈറ്റിൽ ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം നല്ലൊരു രീതിയിലുള്ള വിഷ്വൽസ് ആണ് അത് കിട്ടിയത് അതുപോലെ തന്നെ റിയൽ ടൈമിൽ ആ ഒരു ചെടികളുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആണ് ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്രോസസറിനെ പറ്റിയാണ് അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ വിലയെപ്പറ്റി ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ എന്ന് പറയുന്നത് കറന്റ് ഇപ്പോൾ ഫിക്സ്ഡ് അല്ല കാരണം ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചാകാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് കറക്റ്റ് വില എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ തേർട്ടി തൗസൻഡ് ആകത്തായിരിക്കും ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആവാൻ പോകുന്നത് ഇതിൻ്റെ പ്രോസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ സെവൻ ട്വൻറ്റി ജി ആണ് അതുപോലെ അഡ്രീനോ സിക്സ് വൺ എയ്റ്റ് ആണ് ജി പി ഒ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ട്വൻറ്റി ജി എന്ന് പറയുന്നത് മോശമായ ഒരു പ്രോസസറല്ല പക്ഷേ ഇതിൻ്റെ ഒരു മുപ്പതിനായിരം രൂപ റേറ്റ് വരുമ്പോൾ അതിനൊരു കംഫാറ്റബിൾ ആയിട്ടുള്ളൊരു പ്രോസസർ അല്ല സെവൻ ട്വൻ്റി ജി എന്ന് പറയുന്നത് അതായത് വിവോയ്ക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഇതിൻ്റെ പ്രോസസ്സറിനെ സംബന്ധിച്ച് അതായത് വിവോ നമ്മൾ പൊതുവെ എടുത്ത് നോക്കുവാണെങ്കിൽ എക്സ് ഫിഫ്റ്റി ആയാൽ പോലും ഈ ഒരു റേറ്റിന് ഇങ്ങനെ ഒരു പ്രോസസർ ആയിരിക്കും എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല വിവോ യൂഷ്വലി ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിവോയുടെ ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് പെർഫോമൻസ് ലഭിക്കും പക്ഷേ ഒരുപാട് ബ്രാൻഡ്സ് ഈ ഒരു റേഞ്ചിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസർ ഇൻക്ലൂഡ് ചെയ്യും ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് മൂന്ന് കളേഴ്സിലായിട്ട് ലഭിക്കും സൺസെറ്റ് മെലഡി മിഡ് നൈറ്റ് ജാസ് അതുപോലെ തന്നെ മൂൺ ലൈറ്റ് സൊനാട്ട ആയിട്ടുള്ള റേറ്റും എന്തെങ്കിലും ായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വിടാവുന്നതാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്യാമറ സെൻട്രിക് വിവോ ഫോണാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു ബിൽ ക്വാളിറ്റി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും പ്രോസസർ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഫോണുകൾ കൺസിഡർ ചെയ്ത് കമ്പയർ ചെയ്തിട്ട് മാത്രം നിങ്ങളിത് എടുത്താൽ മതി കാരണം ആ ഒരു പ്രൊസസിൻ്റെ വേരിയേഷൻ ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഓവറോൾ ബാക്കിയുള്ള കാര്യത്തിലെല്ലാം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഡിവൈസ് നൽകുന്നത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈൻ ആയാലും ക്യാമറ ആയാലും ഡിസ്പ്ലേ ആയാലും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു ചെറിയ ചെറിയ പോരായ്മകളുണ്ട് ബട്ട് വിവോയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഫോൺ ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ നല്ല തന്നെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു ഫോൺ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഫോൺ തന്നെയാണ് വിവോ വി ട്വന്റി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിവോ വി ട്വന്റിയുടെ കൂടുതൽ ക്യാമറ സാമ്പിൾസ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ഉള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ദിസ് ആസിഫ് മുഹമ്മദ് അനിയോ വാച്ചിങ് ടെക് വിസ ഗുഡ് ബൈ